അപ്പൊ തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു തമ്മനില് കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മീനിന് ഒരാളെ കൊല്ലാൻ പറ്റുമെന്ന്. എന്നാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ മുന്നേ ഉണ്ടായിട്ടെങ്കിലും നമുക്ക് അത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് തമാശയല്ല, കാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ മിക്ക ആംഗ്ലേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആംഗ്ലേഴ്സിനെ അറിയുന്നുണ്ടാവും, പക്ഷെ ഒരുപാട് പുതിയ പുതിയ ആംഗ്ലേഴ്സ് നമ്മുടെ ആംഗിൾ മേഖലയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടു ദിവസം മുന്നേ നമുക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ അത് നമുക്ക് ഒരു വീഡിയോ സഹിതം കിട്ടിയോണ്ടാണ് നമുക്ക് ഇങ്ങനെ നിങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നത്. അപ്പൊ ഈ തമ്മനില് കണ്ട് വന്ന് വരുന്ന മിക്ക ആൾക്കാരായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, ഞാനൊരു അതായത് ഒരു മീൻ എന്നെ കൊല്ലാൻ നോക്കി എന്നുള്ള തമ്മനിലാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും കയറി കാണുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ എടുത്ത് പറയണേ, നിങ്ങൾ ആദ്യം വീഡിയോ കാണാം. ഈ വീഡിയോനകത്ത് ഒരു എന്താ പറയുക ഫിഷിംഗ് ആണ്, അതിന്റെ ഇടയിൽ നമുക്കൊരു സുഹൃത്തിന് മീനിനെ കിട്ടുന്നുണ്ട്, പിന്നെ നമുക്കുണ്ടായ ഒരു ആക്സിഡന്റ്. ഇതിനകത്ത് ആദ്യം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാനത് പറഞ്ഞു തരട്ടെ. ആദ്യം നിങ്ങളൊരു പണി, നീ നേരെ വീഡിയോ ഒന്ന് കണ്ടുപോക്ക്. ഹായ്, സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. നമ്മളെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടു, കാരണം വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കാണാനുള്ള മൂഡ് പോകും. അപ്പൊ അതുകൊണ്ടാണ് ചെറിയൊരു സൂചന ആദ്യം തന്നെ തന്നിട്ടാ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം അങ്ങനെയുള്ള ഒരു ഇൻഫോം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, അപ്പൊ അതെ, നമ്മൾ രാവിലെ തന്നെ കാസ്റ്റിംഗ് ഇറങ്ങിയൊക്കെയാണ്. ഏകദേശം സമയം എന്ന് പറഞ്ഞത് 6 മണിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ കാളാഞ്ചി പിടിച്ചിട്ടുണ്ടായത് സെയിം ടൈഗർ പ്രോൺസ് ഇട്ടാണ്. കാരണം കുറച്ച് വെള്ളത്തിന് കലക്കുണ്ട്. 17 ഗ്രാമാണ് ലുക്കാനയുടെ ടൈഗർ പ്രോൺസ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീട്ടിക്ക് നല്ല എന്താ പറയുക ഒരുപാട് പേര് കണ്ട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ കാസ്റ്റിംഗ് ഇറങ്ങി ചെറിയൊരു മയക്കാറേ ഉള്ളൂ, എന്നാലും മാനം തെളിയെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് നമുക്ക് ആസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളമാണെങ്കിൽ എന്താ പറയുക, ലോ ടൈഡിൽ നിന്ന് കയറിയിട്ട് ഏകദേശം ഹൈ ടൈഡിക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ കൂടി കഴിഞ്ഞാൽ ഫുൾ ഹൈ ടൈഡ് ആവും. ആ ഒരു സമയമാണ്, അതായത് വെള്ളം കയറിക്കൊണ്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കാസ്റ്റിംഗ് ഇറങ്ങിയിട്ടുള്ളത്. എന്താ മീൻ അടിച്ചാ? അതെന്തേ ടൈറ്റ്, ഭയങ്കര ടിപ്പ് താല്ലോ. അടിച്ചോ? ഓക്കെ, ജസ്റ്റ് എന്തോ തട്ടിയും പോയിട്ടില്ല. എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ വെള്ളം നല്ല രീതിയിലാണ് താഴത്തോട്ട്, ഏകദേശം ഒരു 3 മീറ്റർ താഴോട്ടാണ് ഇറങ്ങിക്കിടക്കുന്നത്. നമുക്ക് അത്രയും ഹൈറ്റിൽ നിന്നിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നിട്ടാ. എന്തായാലും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്ത് നോക്കാമല്ലോ സ്ട്രൈക്കും കിട്ടുന്നോ നോക്കാം. നമുക്ക് നോക്കാം, നല്ലൊരു സമയമാണ്, കണ്ടിട്ട് മീൻ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലുള്ളത് പോലെ തോന്നിക്കുന്നുണ്ട്. നേരെ വെളുത്ത് വരുന്നുള്ളൂ. കാരണം എത്രമാത്രം കഴിഞ്ഞ വീട്ടിൽ ക്വാളിറ്റി കുറവെന്ന് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല കേട്ടോ, കാരണം നല്ല രീതിയിൽ മയക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രാവിലെ സമയം ഈ മയക്കാറോട്ട് ഇങ്ങനെ മൂടി കിട്ടി എന്നിട്ട് ഇരുട്ടായി കിടക്കുകയായിരുന്നു. അപ്പം അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നിങ്ങളെ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയിട്ടിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കഴിഞ്ഞ രണ്ടുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ കുറവെന്നുണ്ട്. അതിന് കാരണതാണ്, കാരണം ഈ മയക്കാർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഇതിൽ ക്ലാരിറ്റിയിൽ വിഷ്വൽസ് കിട്ടൂല. പിന്നെ ഒന്നാമത് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയൊരു ക്യാമറയാണ്, ഗോപ്രോ ഹീറോ 5 ആണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 1.5 വർഷമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്ത്. അതിൻ്റെ മുന്നേ കയ്യിലുണ്ടായിരുന്ന ഒരു ഗോപ്രോയാണ് കേട്ടോ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മളെന്തായാലും അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്, ചെയ്യണമെന്നുണ്ട്. ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ഒന്നും കഴിഞ്ഞോട്ടേ, അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക ക്വാളിറ്റിയിലും ക്ലാരിറ്റിയിലൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ളത് നമ്മൾ ഈ ഒരു ക്യാമറയും വെച്ചിട്ടാണ് ഇത്രയും കാലമായിട്ട് നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ റീലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ റീല് നമ്മളിപ്പോൾ ഒരു ചെറിയ കാളാഞ്ചി കുട്ടീനെ അല്ലേ കിട്ടിയിട്ടുള്ളൂ. നല്ലൊരു മീൻ കിട്ടിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാളാഞ്ചി അത്യാവശ്യം കുറച്ച് സൈസുള്ള കിട്ടിയാലൊക്കെ നമുക്ക് കാര്യമായിട്ടൊരു കാര്യം പറയാൻ പറ്റുള്ളൂ. ചെറിയൊരു മീൻ അടിച്ച് നേരിച്ചിട്ട് ഈ റീലിനെ വിലയിരുത്താനൊന്നും പറ്റില്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനകത്ത് ചോദിച്ചുള്ള കാര്യം തന്നെ റീൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പം അതെന്തായാലും നമ്മൾ നല്ലൊരു മീൻ കിട്ടി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ലുക്ക് ബേസും കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ, ഇനി അതിൻ്റെ പെർഫോമൻസ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ.
പിന്നെ ഏകദേശം ഡ്രാഗ് ഒരു 95% നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. 90% നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ഹമൂറൊക്കെ അടിക്കാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. നമുക്ക് മീനിൻ്റെ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ ഈ ചൂണ്ടൽ അറിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചെറിയ മീനിൻ്റെ തട്ടാണെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് നമ്മളെ ചൂണ്ടം അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ വലിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചെറിയ മീൻ വന്നിട്ട് കടിച്ചാൽ പോലും അതിന് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. കാരണം ടിപ്പും ബെൻഡാവും, പിന്നെ അതുപോലെ ലൈനിൽ കറക്റ്റ് നമുക്ക് ആ ഒരു കയ്യിൽ ആ ഒരു ഫീലും കണ്ടു വരും മീൻ സ്ട്രൈക്ക് ചെയ്തതിൻ്റെ. ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് സ്നേഹൻ കേട്ടാ. എന്റെ മോൻ അവിടുന്ന് പോകുന്ന ഇവിടെത്തി. സ്റ്റേഡിയാക്കി ഇന്നൊരു മീനിനെ പൊക്കാൻ പറ്റുമെന്ന് കേട്ടോ. നമ്മളെ കാളാൻ ചിട്ടിയതിന് ശേഷം ഇന്നൊരു സാധനം തൊട്ടിട്ടില്ലായിരുന്നു. നല്ല വെള്ളമൊക്കെ തന്നെയാണ്, ഓവർ കലക്കില്ല കേട്ടാ. ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. തള്ളിട്ട് ഭാഗ്യത്തെ ഇവിടെ ഉള്ളോണ്ട് ഇല്ലെങ്കിൽ പോയിന്ന് വെള്ളത്തേക്ക് അമ്മൂട് ആലോക്കില്ല സാർ. പൊട്ടിച്ചു പോയി. ഇന്ന് തള്ളിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ. വേറെ പറഞ്ഞില്ല വെള്ളത്തേക്ക് പോകുന്നത്. ഞാൻ വിട്ടുകൊടുത്ത സ്റ്റിക്ക്, സ്റ്റിക്ക് വിട്ട്, എനിക്കെല്ലാം വേറെ വയ്യില്ല. അനങ്ങിയില്ല കുട്ടി, സ്റ്റിക്ക് റീല് ഒരടിക്ക് അനങ്ങിയില്ല. അവിടെ നിന്ന് എനിക്ക് പിടിച്ചിട്ട് കിട്ടണ്ട, എന്നെ എടുത്ത് വെള്ളത്തിൽ കിടുക. ഒരു ഡ്രാഗ് അഴിഞ്ഞു പോകണേ കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ പറക്കേണ്ടി വന്നിട്ട് ഡേഞ്ചർ ചെയ്യുന്നിട്ട് മോനെ ആ കല്ലുമലയുടെ ഞാൻ നിന്ന്. ആ അവിടുന്ന് മുന്നിന്ന് ആ ഒരു നല്ല അരുവൊക്കെ എത്തിയിട്ടില്ല. ഇത് എടുത്തിടണമെങ്കിൽ ഞാൻ എത്ര ചെയ്തിട്ടുണ്ടാവും, അത്രയ്ക്ക് എന്നെ കണ്ട് മലിച്ച് നിലത്ത് കിട്ട്. വീട് കൈക്കൊക്കെ മാച്ച് എടുക്കാൻ വയ്യ, ചെന്ന് കുത്തിയോടോ.
നല്ലൊരു ഹെവി മീനായിരുന്നു കേട്ടോ സംഭവം. കാരണം കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്ന്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാലും കൈയും ഒരുചായും എന്തോ പോലെ, കാരണം ഒന്നാമത് വലിച്ച് നിലത്ത് കിട്ടും. അവിടെ നിന്നുണ്ടായിരുന്നു ആ ഒരു കല്ലിൻ്റെ മേലെ. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ വലിച്ച് ഈ ഒരു ഗ്യാപ്പ് കിട്ടും. ചിക്ക് ഞാൻ കയ്യിൽ നിന്നിട്ട് നിലത്തിട്ട്, കാരണം വേറെ രക്ഷയില്ല, കാരണം മീൻ വലിക്കണം. അങ്ങോട്ട് വലിക്കുമ്പോൾ എന്താ പറയുക, ഒരു ഐഡിയും കിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മളെപ്പോഴും അതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അത്രയും ഫ്ലാറ്റായിട്ടുള്ള കല്ലിനകത്തന്ന് ഒരു 90% ട്രാക്ക് ടൈറ്റ് ഇട്ട്, അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ വലിച്ചിരുന്നത്. അപ്പം ഒരുപാട് കൂട്ടുകാർക്കൊന്നും അറിയില്ല, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്ത് ഇതൊക്കെ ഒന്ന് നോക്കണം. കാരണം ഇങ്ങനെ വലിയ അമൂർ സീസണൊക്കെയാണ് ഈ ടൈമിൽ അടിക്കുന്ന മീനിൻ്റെ സൈസൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കടലല്ലേ. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കട്ടോ. ഇതിപ്പോൾ ഞാൻ ഇത്രയും നമ്മൾ കെയർ ചെയ്തിട്ട് പോലും നമുക്ക് പറ്റിയ ഇത് കാണില്ല. നമ്മൾ വലിച്ച് വെള്ളത്തിലോട്ട് ഇട്ട് എന്തായാലും നമുക്ക് പിടിക്കാൻ പറ്റും ഉറപ്പാ. അവനൊരിക്കാൻ പിടിക്കും. മൊയ്തീൻ്റെ ഡേ ആണ് കേട്ടോ, ഇന്ന് മൊയ്തീൻ്റെ ഡേ ആണ്. ചെമ്പല്ലി തന്നെ, ചെമ്പല്ലി തന്നെ. നമ്മുടെ സ്നേഹത്തിനൊക്കെ ഒരു ചെമ്പല്ലി കൂടി കടിച്ചു കേട്ടാ. നേരത്തെ ഫസ്റ്റ് കണ്ടില്ലേ, അവനക്കൊന്നും കൂടി കടിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഡേ ആണ് മൊയ്തീനെ, എൻ്റെ ഡേ. നമുക്ക് പൊട്ടിച്ചു കൊണ്ടവൻ മാത്രമേ വിധിയുള്ളൂ, പൊട്ടിച്ചു കൊണ്ടവരെ വിധിയുള്ളൂ. എൻ്റെ വിളി കേൾക്കുന്നുണ്ട് ഞാന്. അപ്പൊ വലിയ മീനെ കേൾക്കണ്ടാവൂലേ. സ്റ്റിക്കോക്ക് ഒട്ടി സ്റ്റിക്ക് തന്നെ അല്ലേ, കായ് മുതലാക്കൻ. ഹലോ ഉക്ക, വെള്ളച്ചെമ്പല്ലി സെയിം സൈസ് അല്ലേ. മറ്റോടെ മറ്റേ രണ്ടാമത്തെ കേട്ടാ. ഇതാണ് പറഞ്ഞത്, എല്ലാവർക്കും ഒരുപോലെ മീൻ കിട്ടൂല, ലക്കാണ്. ഇന്നിപ്പോ നമ്മൾ നല്ലൊന്നും പൊട്ടിച്ചു പോയില്ലേ, അത് റെഡ് കുടിച്ച ഇത് ചെറുതാണ്. അത് കുറച്ചും കൂടി സൈസ് ഉണ്ട്. ഓക്കെ, പൊളി പൊളി. അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് സംഭവിച്ച എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഫുള്ളായിട്ട് കണ്ടവരാണെങ്കിൽ എന്തായാലും ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സംഭവിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ആംഗിളിങ്ങിലോട്ട് വരുന്ന സുഹൃത്തുക്കൾക്കാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് അവിടെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ജസ്റ്റ് എന്താ പറയുക, ഒരു കേച്ച് ലെവലാണ് കേച്ചിലായിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് എന്ന്. എന്റെ ഭാഗത്തിന് ഇത് ഈ കൈയില് ഇവിടെ മാത്രം ചെറുതായിട്ടൊന്ന് ഒരു ഒരു എന്താ പറയുക, അവിടെ ഒരു മുരു ഉണ്ടായിരുന്നു. ആ മുരിൽ ചെന്നിട്ടാണ് ഞാൻ ആ ഫോഴ്സിൽ കൈ കുത്തിയത്. കാരണം അത്രയും ഞാനൊരു നിങ്ങൾക്ക് ആ വീഡിയോയിൽ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒന്നും കൂടി ഒന്ന് ബാക്കിലോട്ട് നോക്കി കാണാൻ പറ്റുന്നതാവും. നമ്മൾ ഉക്കപ്പ് കൊടുത്തൊരു മീൻ, എന്നെക്കാട്ടി ഡബിൾ ഫോഴ്സിലാണ് ആ മീൻ എന്നെ അങ്ങോട്ട് വലിച്ചത്. അങ്ങോട്ട് വലിച്ച് ഞാൻ എന്ത് ചെയ്തു, ഭാഗ്യത്തിന് ഒരു സൈഡിൽ ഒരു കല്ല്, നല്ലൊരു കുറച്ചൊരു കല്ല് കണ്ടുകൊണ്ട് അങ്ങോട്ട് ചാടുകയും സൈഡിലോട്ട് സ്റ്റിക്ക് വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് കേസിലായത്. കാരണം പലപ്പോഴും നമുക്ക് എല്ലാ സാഹചര്യവും ഒത്തു വന്നോളണമെന്നില്ല. അപ്പോൾ എന്താ പറയുക, തുടക്കമായിട്ടുള്ള ആൾക്കാർ ഈ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ അമൂറിനെ പിടിക്കാൻ, ഈ അമൂർ സീസണൊക്കെയാണ് വരുന്നത്, അമൂറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഡ്രാഗിലൊക്കെ ഇട്ടിട്ട് ഒരിക്കലും ട്രൈ ചെയ്യരുത്. കുറച്ചെങ്കിലും ഡ്രാഗ് ഒഴിവാക്കി വെച്ചിട്ട്, കാരണം സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങൾ പതിയെ പതിയെ പഠിച്ച് സ്റ്റെപ്പ് ഇട്ട് കഴിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്താ പറയുക, കുറച്ചൊന്ന് എയിമായതിനു ശേഷം മാത്രം നിങ്ങൾ അത്യാവശ്യം ഡ്രാഗ് ഇട്ടിട്ടൊക്കെ വലിയ മീനെ പിടിക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുക. പിന്നെ പലപ്പോഴും ഞാൻ മുന്നേ നമ്മുടെ പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫിഷിങ്ങിന് പോയി കഴിഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇടം വലം നോക്കി നിൽക്കുന്ന ആ ഒരു സ്പേസും കറക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ കറക്റ്റായിട്ട് മീൻ പിടിക്കാൻ നിൽക്കാറുള്ളൂ. വലിയ രീതിയിൽ എന്താ പറയുക, കല്ല് അങ്ങോട്ടും ചെരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തൊന്നും പോയിട്ട് നമ്മൾ അങ്ങനെ ഫിഷിംഗ് ചെയ്യാറില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഹാപ്പി എന്ന് പറയുന്ന കാരണം എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാൻ പറ്റി. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക, ഇങ്ങനെ ഒരു അവസ്ഥ വരും ഉറപ്പാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലുള്ള ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിട്ട് നമ്മൾ ഹാർബർ ഉണ്ടാക്കിയത്, അതായത് പുൽമുട്ട് ഉണ്ടാക്കിയതാ, ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ, നാച്ചുറൽ ആയിട്ട് പാറക്കെട്ടുകളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഫിഷിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഒറ്റക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു മീനടിച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മീൻ വലിച്ചിട്ടുണ്ടെങ്കിൽ തലയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിസരത്ത് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മരണം വരെ സംഭവിക്കാം. കാരണം തലയൊക്കെ അടിച്ച് വീണ് കഴിഞ്ഞാൽ ബോധം പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലാവും കിടക്കാം, നമുക്ക് മരണം വരെ സംഭവിക്കാം. ഭാഗ്യത്തിന് ഈ പറഞ്ഞ പോലെ എനിക്ക് സംഭവിച്ചപ്പോൾ കണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഒറ്റക്കും നിങ്ങൾ ഈ ഇനി അങ്ങോട്ടുള്ള ഈ ഒരു മഴയുടെ സമയത്തൊന്നും ഒറ്റക്ക് ഫിഷിങ്ങിന് പോകാതിരിക്കുക, അല്ലെങ്കിൽ ആളുള്ള സ്ഥലത്ത് മാത്രം ഫിഷിങ്ങിന് പോവുക.
ഒറ്റക്കൊന്നും ഫിഷിങ്ങിന് പോകാതിരിക്കുക. തുടക്കക്കാരുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒറ്റക്കൊക്കെ വന്ന് ഫിഷിംഗ് ചെയ്യുന്നത്. ഒരു ഐഡിയ ഉണ്ടാവില്ല എന്നാൽ ഇങ്ങനെ ഇരുന്ന് കാസ്റ്റ്. പക്ഷെ അവര് ഞാൻ താഴ്ത്തി പറയല്ല കേട്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അപ്പോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആരുടെയൊക്കെ ഭാഗ്യം, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാവാം കഴിച്ചിലായി പോകുന്നത്. വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ കഴിച്ചിലായി. അപ്പോ വീഡിയോ ഞാൻ ആ സമയത്ത് കുറച്ച് സമയം ഒന്ന് സ്തംഭിച്ചു പോയിട്ടാണ്. കാരണം ഒരു കുറച്ച് സമയത്ത് എന്താ പറയുക, കുറച്ച് സമയം ഇരുന്നതിന് ശേഷമൊക്കെയാണ് വീണ്ടും നമ്മൾ കാസ്റ്റ് ചെയ്യാൻ നിന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല എക്സ്പീരിയൻസ് വീഡിയോസും അതുപോലെ ടിപ്സും ട്രിക്സും ഫിഷിംഗ് വീഡിയോസും നല്ല അടിപൊളി ഫിഷിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പൊ മറക്കണ്ട, തൊട്ടടുത്ത ദിവസം തന്നെ നല്ല അടിപൊളി നമ്മളതിന്റെ ഒരു ഇറങ്ങിയിട്ടുണ്ടായി, നല്ല അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ, മറക്കണ്ട. ഓക്കെ.